ഇന്ത്യയിലെ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ അങ്ങനെ ഒരു മുന്നണി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ സാമാന്യമായി ധരിക്കുക, അങ്ങനെയൊക്കെ ഒരു മുന്നണി രൂപപ്പെടാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നവരെല്ലാം ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഒരു തൽക്കാലം വിചാരിക്കുക. അതിൻ്റെ ഒരു പ്രശ്നം അതിനൊരു രാഷ്ട്രീയ പരിപാടി, ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ഇല്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ഇക്കോണമിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ഇല്ലാതെ നിങ്ങൾക്ക് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഫാഷിസത്തെ എതിർത്ത് തോൽപ്പിക്കാനോ കഴിയില്ല. പരമാവധി നിങ്ങൾക്ക് സാധിക്കുക, ഒരു തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ജയിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ അതുകൊണ്ടായില്ല. സമൂഹത്തിൻ്റെ ഓരോ സൂക്ഷ്മകോശത്തിലും ആണ്ടിറങ്ങിയ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയം അതിലേറെ വേഗത്തിൽ അത് തിരിച്ചു വരാനുള്ള കളമൊരുക്കും. ഇപ്പോൾ കർഷക പ്രക്ഷോഭം നമ്മൾ കണ്ടു. ഇന്ത്യയിലെ ബി ജെ പി സർക്കാരിനെ ഏറ്റവുമധികം സമ്മർദ്ദത്തിലാക്കിയ ഒന്ന് ഐതിഹാസികമായ കർഷക പ്രക്ഷോഭമായിരുന്നു. മൂന്ന് കർഷക മാരണ നിയമങ്ങൾക്കെതിരെ നടന്ന കർഷക പ്രക്ഷോഭമായിരുന്നു ഇന്ത്യയിൽ മോദി സർക്കാരിനെതിരെ നടന്ന ഏറ്റവും വലിയ സമരങ്ങളിലൊന്ന്. ആ സമരം വോട്ടായി മാറി മോദി സർക്കാരിനെതിരെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, പക്ഷേ അത് വലിയ തരത്തിലുള്ളൊരു സമരമായിരുന്നു. പക്ഷെ ആ സമരത്തിൻ്റെയും പ്രശ്നം എന്ന് പറയുന്നത് ആത്യന്തികമായി നമ്മൾ നോക്കിയാൽ സമരത്തിൻ്റെ പ്രശ്നമല്ല, എന്തുകൊണ്ട് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരിപാടിയാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ പ്രശ്നം ഫാഷിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്രോഗ്രാം നമുക്കില്ല എന്നുള്ളതാണ്. അത് ഫാഷിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്രോഗ്രാം മാത്രമല്ല, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികൾക്കും, അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പരിപാടി ഇല്ലാത്തവരാണ്. നിർഭാഗ്യവശാൽ ഇടതുപക്ഷം പോലും അത്തരം രാഷ്ട്രീയ പരിപാടി ഉണ്ടെന്ന് അവകാശപ്പെടുന്നെങ്കിൽ പോലും പ്രായോഗികമായി അത്തരം രാഷ്ട്രീയ പരിപാടിയുടെ പ്രതിഫലനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നും, ഈ ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള രീതിയിലാണ് അവരുടെ വർഗ താല്പര്യങ്ങൾക്കും അതിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നടപ്പാക്കുന്നതെന്നും നമ്മൾ പറയുമ്പോൾ, ഈ ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനെതിരായ പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് ഈ ബി ജെ പി സർക്കാരിനെതിരെ പ്രയോഗിക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഹിന്ദുത്വ ഫാഷിസത്തിനെതിരായി മാത്രമുള്ളൊരു പൊളിറ്റിക്കൽ ഒരു പരിപാടിയിലൂടെ നിങ്ങൾക്ക് അവരെ എതിർക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ദൗർബല്യം എന്ന് പറയുന്നത് അതിന് ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടിനെതിരായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമില്ല, അത് ആകെ കൂടി മുന്നോട്ട് വയ്ക്കുന്നത് ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിലെ മതേതരത്വത്തിനെതിരായിട്ടുള്ള അവരുടെ പരിപാടിക്കെതിരെ ഉള്ള എതിർപ്പാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും മതേതരത്വം എന്നുള്ളത് ജനങ്ങൾക്ക് അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ പോലെ അവരെ അനുഭവിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതിന് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. മതേതരത്വം അപകടത്തിൽ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അയ്യോ മതേതരത്വം അപകടത്തിലാണോ, നമ്മളെല്ലാവരും ഒന്നിക്കണം എന്ന് തോന്നുന്ന എത്ര ഗ്രാമങ്ങൾ എത്ര നഗരങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ വളരെ കുറവാണ്. എത്ര മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ്. മതേതരത്വത്തിന് എന്ത് വില കൊടുത്തും നിലനിർത്തേണ്ട ഒരു രാഷ്ട്രീയ മൂല്യമായി, ഒരു രാഷ്ട്രീയ പദ്ധതിയായി, ഒരു രാഷ്ട്രീയ പശ്ചാത്തലമായി ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുന്നതിന്, അവരെ മനസ്സിലാക്കിക്കുന്നതിന് ബി ജെ പി വരുന്നതിന് മുമ്പുള്ള തങ്ങളുടെ ചരിത്രപരമായ കടമ നിർവഹിക്കാത്ത ഇന്ത്യയിലെ ഇപ്പോഴുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക്, കോൺഗ്രസ് അടക്കമുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ല. പല രീതിയിൽ അവർ ഇപ്പറഞ്ഞ പോലെ മൃദു ഹിന്ദുത്വമാകട്ടെ, മറ്റു രീതിയിലുള്ളതാകട്ടെ, മതബദ്ധതയാകട്ടെ, പലതര ഫ്യൂഡൽ റിലിക്കുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവസരവാദപരമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാകട്ടെ, ഇതിലൊക്കെ ചാഞ്ചാടിക്കൊണ്ട് നടക്കുകയായിരുന്നു. എന്നുമാത്രമല്ല ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ യാതൊരു തരത്തിലും അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന കോർപ്പറേറ്റുകളെ തന്നെ സമ്പന്നരാക്കുന്ന മറ്റൊരു പദ്ധതിയായിരുന്നു അവർ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ബദൽ രാഷ്ട്രീയ പരിപാടി എന്ന് പറയുന്നത് ഈ ഫാഷിസ്റ്റ് വിരുദ്ധ സമരത്തിൽ ആബ്സെൻ്റ് ആണ്, അതില്ല. അത്തരത്തിൽ ഇല്ലാത്ത ഒരു പരിപാടിയാണ് വാസ്തവത്തിൽ ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയെ ദുർബലമാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മുന്നണി ബി ജെ പിക്കെതിരെ ഇന്ത്യ മുന്നണി ഉണ്ട് എന്ന് ഇന്ത്യ മുന്നണിയെ കൊണ്ടുവരുമ്പോഴുള്ള പ്രശ്നം, തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ അധികാരം നിലനിർത്തുക എന്നുള്ളതിന് ബി ജെ പിയാണ് അവിടെ തങ്ങൾക്കെതിരായിട്ട് വരുന്ന വലിയൊരു ശക്തി എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പിക്കെതിരായിട്ട് മമതാ ബാനർജി ആയാലും മറ്റ്
അഖിലേഷ് യാദവ് ആയാലും ഒക്കെയുള്ള ഇന്ത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നിൽക്കുന്നത്. ബി ജെ പിയുടെ ഫാഷിസ്റ്റ് ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയ പദ്ധതിയുമായിട്ട് ഇന്നുവരെ ചേരാത്ത കൈകൊടുക്കാത്ത ആളുകൾ അതിൽ വളരെ കുറവാണ്. മമതാ ബാനർജി ആകട്ടെ, നിതീഷ് കുമാർ ആകട്ടെ, ഡി എം കെ ആകട്ടെ, എല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്നവരാണ്. ഇനിയും ബി ജെ പിക്കൊപ്പം ചേരാനും മടിയില്ലാത്തവരാണ് അവരിൽ ഭൂരിഭാഗവും. ബി ജെ പിക്കൊപ്പം പോകില്ല എന്ന് നമുക്ക് ഏതാണ്ട് ചരിത്രം വെച്ച് ഉറപ്പിച്ച് പറയാൻ ഇതുവരെയും കഴിയുന്ന ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കക്ഷി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയും ഒരു കാരണവശാലും ബി ജെ പിക്കൊപ്പം പോകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളുമാണ്. ബാക്കി എല്ലാ കക്ഷികളും അവരേതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി ജെ പിക്കൊപ്പം ചേർന്നവരാണ്. ആ കാലത്തൊക്കെ ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതിയും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാഷ്ട്രീയ കക്ഷികൾ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, പൗരാവകാശങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടത്തെ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഈ ജനാധിപത്യത്തിൻ്റെ നിരന്തരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനാധിപത്യം അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയും ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിങ്ങൾ ഒരു പ്രകടനം, ഒരു 10,000 പേരുടെ പ്രകടനം പോലും ഈ രാജ്യത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ആളുകൾ 100,000+ മനുഷ്യരുള്ളൊരു രാജ്യമാണ് നമ്മളുടെ. ഇവിടെ 100,000 ആളുകളുടെ പ്രകടനമെങ്കിലും ജനാധിപത്യത്തിന് വേണ്ടി നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമനിർമ്മാണത്തിനെതിരായിട്ട് നടക്കുന്നുണ്ടോ? ആളുകളെ തടവിലിട്ടതിനെതിരായിട്ട് നടക്കുന്നുണ്ടോ? ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലായിരുന്നു നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ ചെയ്തത്. ആ സമരം നടത്തേണ്ടത് പ്രതിപക്ഷ കക്ഷികളായിരുന്നു. ഇടതുപക്ഷം അടക്കമുള്ളവരാണ് ആ സമരം നടത്തേണ്ടിയിരുന്നത്. പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണോ? ഇന്ത്യയുടെ പൗരത്വം, ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ പൗരത്വം മതാടിസ്ഥാനത്തിൽ നിർവചിക്കപ്പെടുന്ന അതിഭയാനകമായ ഒരു മാറ്റമാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? മതേതരത്വം മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല, മതേതരത്വം ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഭരണകൂടത്തിനെതിരെ നിരന്തരമായ, ഒരു പ്രശ്നത്തിൻ്റെ അല്ല, നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ നിരന്തരമായ സമരങ്ങൾ നടത്തുന്നതിന് പകരം കേവലമായ തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകളിലൂടെ ഫാഷിസത്തെ തോൽപ്പിക്കുക എന്നുള്ളത് അതുതന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ ദൗർബല്യമാണ്. നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ നമ്മൾ ലളിതവൽക്കരിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ഉദാഹരണം. ഇന്ത്യയിലെ പ്രശ്നമല്ല, ഞാനതിൻ്റെ ഒരു നടത്തിപ്പ് ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ കേരളത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഗാസ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും റാലികളും എല്ലാം നടന്നു. പലസ്തീൻ പ്രശ്നവും സാമ്രാജ്യത്വത്തിൻ്റെ ആക്രമണവും അതുപോലുള്ള നിരവധി പ്രശ്നങ്ങളും കേരളത്തിൻ്റെ സമൂഹത്തിൽ ചർച്ച ചെയ്യുകയും ഇടതുപക്ഷ നിലപാടുകളടക്കം അതിൽ ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളും ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന മോദി സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും അജണ്ടയും ഒക്കെ ഉയർത്തിക്കാട്ടുകയും അതിനെതിരെ അതിനെ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിക്ക് പകരം തുടക്കത്തിൽ അങ്ങനെ തോന്നിപ്പിക്കുന്നെങ്കിലും പിന്നീട് അത് നടക്കുന്നത് ലീഗ് ഐക്യമുന്നണിയിലേക്ക്, ഇടതുമുന്നണിയിലേക്ക് വരുമോ, സമസ്ത ഈ വേദി പങ്കിടുമോ എന്നൊക്കെയുള്ള തർക്കങ്ങളാണ്. പലസ്തീനും സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയവും എന്നുള്ളതിനേക്കാൾ ഉപരി അത്തരം ചർച്ചകളാണ്. ഈ ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ പ്രശ്നത്തിലും അതുതന്നെയാണ്. കേവലം തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പരിപാടിക്ക് ഒരു ഫാഷിസ്റ്റ് കോർപ്പറേറ്റ് കൂട്ടുകെട്ടിൻ്റെ ഒരു ടൊട്ടാലിറ്റേറിയൻ റിജീമിനെ, ഒരു സമഗ്രാധിപത്യ ഭരണകൂടത്തെ എത്രത്തോളം ഫലപ്രദമായി ചെറുക്കാനാകും എന്നുള്ളത് ആണ് വലിയൊരു പ്രശ്നം. മറ്റൊന്ന്, ജനാധിപത്യം എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടിയന്തരമായ കടമ. ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധത കൃത്യമായി ഉണ്ടാവുകയും ഒരു ജനാധിപത്യ പൗരസമൂഹത്തെയും ജനാധിപത്യ ഘടനയിൽ നിരന്തരമായി ഇടപെടുന്ന ഒരു പൗരസമൂഹത്തെയും ജനതയെയും സൃഷ്ടിക്കാതെയും നിങ്ങൾക്ക് ഫാഷിസത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള സമഗ്രാധിപത്യ ഭരണ സംവിധാനത്തെയോ എതിർക്കാൻ കഴിയില്ല. നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനത്തോട്, ജനാധിപത്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ഉദാരമായ ഒരു ജനകീയ പങ്കാളിത്ത സംവിധാനത്തോട് ഇവർക്ക് ഈ ഇപ്പോഴുള്ള ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളൊന്നും അത്ര യോജിപ്പുള്ളവരല്ല എന്നുള്ളതാണ് വാസ്തവം. കുടുംബാധിപത്യത്തിൻ്റെ പാർട്ടികൾ, അതുപോലെ തന്നെ തങ്ങൾക്ക് അധികാരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് യാതൊരു മടിയുമില്ലാത്ത തരം പാർട്ടികൾ, ഇപ്പോൾ മമതാ ബാനർജിയൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ എന്തിന് സാമാന്യമായി ജനാധിപത്യ മതേതര നിലപാടുകൾ എടുക്കുന്ന പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള പാർട്ടികളാണ് കേരളത്തിലുള്ളത്. പക്ഷേ കേരളത്തിൽ പോലും മാധ്യമങ്ങൾക്കെതിരെയാവട്ടെ, തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനെതിരെയാവട്ടെ, എങ്ങനെയാണോ ഒരു ഫാഷിസ്റ്റ് സമഗ്രാധിപത്യ ഭരണകൂടം കേന്ദ്രത്തിൽ അവരുടെ അധികാര രൂപങ്ങൾ പ്രയോഗിക്കുന്നത്
ചെയ്യുന്നത്, അതിൻ്റെ കൈപ്പുസ്തകത്തിൽ നിന്നുള്ള വിദ്യകൾ പകർത്തുകയാണ് ഇവിടെയും പലപ്പോഴും ചെയ്യുന്നത്. അടിസ്ഥാനപരമായി പൗരാവകാശത്തിൻ്റെയും ആത്യന്തികമായി ഭരണനിർവഹണത്തിൽ ഇടപെടാൻ കഴിവുള്ള പൗരനെയും സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഈ പാർട്ടികളെല്ലാം സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് എടുക്കുന്നത്. കാരണം അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ പൗരനെ അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പ്രശ്നം. അധികാരത്തിൻ്റെ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ജീവനാഡിയാണ്. അതുകൊണ്ട് തന്നെ ഫാഷിസ്റ്റ് അധികാര കേന്ദ്രീകരണത്തിൻ്റെ ഭാഷയോട് എതിർത്ത് നിൽക്കാവുന്ന ഒരു മറുഭാഷ കണ്ടെത്തുന്നതിൽ അവർ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു തെരുവുകളിൽ വലിയ വലിയ സമരങ്ങളില്ലാത്ത ഒരു സമൂഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമായിട്ട് ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ മുന്നണി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ പോലും പറയേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളും വലിയൊരു സാധ്യതയാണ്. വലിയ മാറ്റങ്ങളൊന്നും അതിൻ്റെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇക്കോണമിയിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും നമുക്ക് മുമ്പിലുള്ള ഏക സാധ്യത എന്നുള്ള നിലയിൽ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന പ്രതിപക്ഷമുള്ള ഒരു രാജ്യത്ത് നമുക്ക് മുമ്പിലുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സാധ്യതയാണ്. ആ തെരഞ്ഞെടുപ്പ് സാധ്യത എന്ന് പറയുന്നത് ഹിന്ദി പശുപ്രദേശത്തിന് പുറത്തുള്ള ബംഗാളടക്കമുള്ള പ്രദേശങ്ങളും ഈ ഹിന്ദി ബെൽറ്റിൽ തന്നെ ബീഹാറിലെ പോലുള്ള ചിലതരം കൂട്ടുകെട്ടുകളും മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, തമിഴ് മുതലായ സ്ഥലങ്ങളുമൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാവുകയും ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു മുന്നണി ഫലപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഇപ്പോഴും ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കാം. പക്ഷേ അതുകൊണ്ടായില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പരിപാടിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം രൂപപ്പെടുത്തുകയും അതിൻ്റെ സമരം നടക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാഷിസത്തെ ചെറുക്കാനാവുക, ഹിന്ദുത്വ ഫാഷിസത്തെ ചരിത്രപരമായി ചെറുത്ത് തോൽപ്പിക്കാനാവുക. അല്ലെങ്കിൽ 1925 മുതൽ 2024 ജനുവരി 22 അയോധ്യയിലെ രാമപ്രതിഷ്ഠയിലേക്ക് യാത്ര ചെയ്തെത്തിയ ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയം പരാജയപ്പെട്ടാൽ പോലും പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരാവുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക പദ്ധതിയായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ശരീരത്തിൽ ഉണ്ടാവും. അതിനെ തോൽപ്പിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ടായേ മതിയാകൂ. ആ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ടാക്കുന്നതിന് രണ്ട് തരത്തിലുള്ള പ്രതിബദ്ധതകൾ ആവശ്യമാണ്. ഒന്ന്, ജനാധിപത്യത്തോട്; രണ്ട്, ഹിന്ദുത്വ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വലങ്കയ്യായ, അതിൻ്റെ കൂട്ടാളിയായ, അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്ന കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ എതിരായ രാഷ്ട്രീയത്തോട്. ഇത് രണ്ടും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫാഷിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ടാക്കാൻ കഴിയില്ല.